റിഫ മരണപ്പെട്ടിട്ട് ദിവസങ്ങളായെങ്കിലും ദുരൂഹതകളൊന്നും ഇതുവരെ ഒഴിഞ്ഞു മാറുന്നില്ല. ഓരോ ദിവസം കയ്യുംതോറും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഭർത്താവായ മഹനാസ് പറയുന്ന കാര്യങ്ങളിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. കൂടാതെ റിഫ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുൻപുള്ള CCTV ദൃശ്യങ്ങളിൽ റിഫയെ വളരെ സന്തോഷവതിയായാണ് കാണാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിഫയുടെ മരണത്തിൽ മറ്റൊരാൾക്ക് പങ്കുണ്ടെന്നത് വ്യക്തമാണ്. കൂടാതെ റിഫ മരിക്കുന്നതിന് മുൻപ് സഹോദരൻ അയച്ച വോയിസ് ക്ലിപ്പെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ജംഷാദ് തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുന്നുവെന്നും മഹനാസിന് തന്റെ സുരക്ഷയെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലെന്നുമായിരുന്നു ആ ഓഡിയോയിൽ നിന്ന് വ്യക്തമായത്. സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആരോപണങ്ങൾ ജംഷാദിനെതിരെ വന്നിട്ടും ഇതുവരെ ജംഷാദ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ജോലി കഴിഞ്ഞു വന്ന റിഫയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്ന രണ്ടുപേരാണ് ജംഷാദും മഹനാസും. ഒരുപക്ഷെ മരണം നമ്മുടെ നാട്ടിൽ വെച്ച് നടന്നതാണെങ്കിൽ ഒരുപക്ഷെ ഇതെല്ലാം പുറത്തു വന്നിട്ടുണ്ടാകുമായിരുന്നു. എന്നാൽ മരണം ദുബായിൽ വെച്ച് നടന്നതുകൊണ്ട് തന്നെ നമ്മുടെ പോലീസിന് കാര്യമായി ഒന്നും ചെയ്യാനും സാധിക്കില്ല. കൂടാതെ അന്ന് രാത്രി തന്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ തന്റെ ഭാര്യ സൂയിസൈഡ് ചെയ്തു എന്ന് ഉറപ്പിച്ചിരുന്നു മഹനാസ്. പോലീസ് റിഫയുടെ മരണം അന്വേഷിക്കുമ്പോൾ റിഫയുടെ സഹോദരൻ റിഫ അയച്ച വോയിസ് ക്ലിപ്പ് പോലീസിനെ കാണിക്കുമ്പോൾ, എന്നാൽ അതുവരെ സങ്കടപ്പെട്ടിരുന്ന മെഹനാസ് റിഫയുടെ സഹോദരന്റെ അടുത്ത് ചെന്ന് പറയുകയുണ്ടായി, അതൊന്നും ഇവിടെ കാണിക്കേണ്ട, നമുക്ക് റിഫയുടെ ബോഡി നാട്ടിലെത്തിക്കണ്ടേ. ഒരു പക്ഷേ മെഹനാസിന് അറിയാമായിരിക്കാം ദുബായിൽ നിന്നും നാട്ടിലെത്തിയാൽ ഈ കേസിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്ന്. ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ജംഷാദിനെതിരെയും ഇതുവരെ ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല മെഹനാസ്. മെഹനാസ് പറയുന്നതാകട്ടെ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ പറ്റിയാണ്. ഇതും റിഫയുടെ കുടുംബങ്ങൾ ആരോപിക്കുന്നുണ്ട്.